പാർട്ട് ഫൈവിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിംപ്സൺ റൂൾ. ഡെഫിനിഷൻ എന്താന്ന് പറയുന്നത് നോക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഫോർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സെട്ര എഫ് ഓഫ് എക്സ് എൻ വരെയാണ് അല്ലെ നോക്കണ്ടേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്, ട്രിപ്പിസോൾഡ് റൂൾ ആവുമ്പോൾ അല്ലെ ഫസ്റ്റും ലാസ്റ്റും ഉണ്ടായിരുന്നില്ല ടു, ബാക്കി എല്ലാ ടേമിനും ടു ആയിരുന്നു. പക്ഷെ സിംസൺ റൂൾ എങ്ങനെയാണ്, ഈവൺ നമ്പേഴ്സ് ആകുമ്പോൾ ടുവും ഓഡ് നമ്പർ ആകുമ്പോൾ ഫോറും. എങ്ങനെയാണ്, ഫസ്റ്റും ലാസ്റ്റും എന്തില്ല, ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അതേപോലെ ഈവൺ നമ്പർ ആവുമ്പോൾ എന്താണ് അവിടെ ടുവും ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ ഫോറും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇവിടെ എച്ച് ആണ്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി മൈനസ് എ ബൈ എൻ. ഇനി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സബ് ഇന്റർവെല്ലിന്റെ ലെങ്ത് ആണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. യു സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു ഫോർ ടു എസ്റ്റിമേറ്റ് ഇന്റഗ്രൽ സീറോ ടു വൺ ഫൈവ് എക്സ് റേസ് ടു ഫോർ. ആദ്യം തന്ന ഇന്റഗ്രേഷൻ എടുത്ത് എന്താണ് സീറോ ടു വൺ ഫൈവ് എക്സ് റേസ് ടു ഫോർ ഡി എക്സ് ആണ്. ഇനി ഇവിടെ അറിയാം എന്താണ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫോർ ആണ്. ഇനി നമുക്ക് എച്ച് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്ന് തന്നിരുന്ന എത്രയാണ്, ഫോർ ആണ്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി മൈനസ് എ ബൈ എൻ ആണ്. ബി എത്ര ഇവിടെ വണ്, എ എത്ര സീറോ, എൻ എത്ര ഫോർ. അപ്പോൾ വൺ ബൈ ഫോർ ആണ് എൻ ഈക്വൽ ടു പോയിന്റ് ടു ഫൈവ്. ഇനി എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എ ആണ്, എ എത്രയുടെ സീറോ ആണ്. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച് ദാറ്റ് ഈസ് സീറോ പ്ലസ് പോയിന്റ് ടു ഫൈവ് ഈക്വൽ ടു പോയിന്റ് ടു ഫൈവ്. ഇനി എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് എച്ച് ആണ്. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എത്ര, പോയിന്റ് ടു ഫൈവ് പ്ലസ് പോയിന്റ് ടു ഫൈവ് എത്ര, ഈ പോയിന്റ് ഫൈവ് ആയി. ഇനി എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് ടു പ്ലസ് എച്ച് ആണ്, എന്താണ് പോയിന്റ് ഫൈവ് പ്ലസ് പോയിന്റ് ടു ഫൈവ് പോയിന്റ് സെവൻ ഫൈവ്. ഇനി എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ പ്ലസ് എച്ച് ആണ്, എക്സ് ത്രീ എത്രയാണ് പോയിന്റ് സെവൻ ഫൈവ് പ്ലസ് പോയിന്റ് ടു ഫൈവ് എന്തായി വൺ എയ്റ്റി. ഈ വൺ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പം നമുക്കിവിടെ നിർത്താം, ഏത് എക്സ് വൺ എക്സ് ടുവിൻ്റെ വാല്യൂ നിർത്താം. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ എന്താണ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എച്ച് ബൈ ത്രീ. ഫസ്റ്റ് വാല്യൂ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട്, ഇവിടെ എൻ എൻ ഫോർ, അപ്പോൾ എക്സ് ഫോർ വരെ പോകണം പ്ലസ് അല്ലെ. അടുത്തത് എഫ് ഓഫ് എക്സ് വൺ ആണ്, എക്സ് വൺ എന്ന് പറയുമ്പോൾ ഓഡാണ്, അപ്പോൾ ഓഡിന് പുറത്ത് എന്താ ഫോർ ഉണ്ടാവും, ഫോർ എക്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഈവൺ ആയതുകൊണ്ട് ഏത് സഫിക്സ്, എക്സ് ടുവിൻ്റെ സഫിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, ഈവൺ ആയതുകൊണ്ട് ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് ടു. ഇനി എഫ് ഓഫ് എക്സ് ത്രീ ആണ്, സഫിക്സ് ത്രീ ആയതുകൊണ്ട് ഇവിടെ ഫോർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ത്രീ പ്ലസ് ലാസ്റ്റ് എഫ് ഓഫ് എക്സ് ഫോർ ആണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യേണ്ട, എഫ് ഓഫ് എക്സ് ഫോർ. ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക, എക്സ് നോട്ട് അറിയാം എത്രയാണ്, എക്സ് നോട്ടിൻ്റെ വാല്യൂ സീറോ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സീറോ ഈക്വൽ ടു എന്താവും, ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫോർ ഈക്വൽ ടു സീറോ. കാരണം എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു എക്സ് റേസ് ടു ഫോർ ആണ്. ഇനി എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോയിന്റ് ടു ഫൈവ്. അപ്പോൾ എന്താവും, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് പോയിന്റ് ടു ഫൈവ് എന്താവും, ഫൈവ് ഇൻറ്റു പോയിന്റ് ടു ഫൈവ് ഓൾ റേസ് ടു ഫോർ എന്താവും, ഫൈവ് ഇൻറ്റു കുണിക്കുമ്പോൾ എന്താവും പോയിന്റ് സീറോ സീറോ ത്രീ നയൻ വൺ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, പോയിന്റ് സീറോ വൺ നയൻ ഫൈവ് ത്രീ കിട്ടും. ഇനി അടുത്തത് എക്സ് ടു, എക്സ് ടു പറഞ്ഞാൽ പോയിന്റ് ഫൈവ്, ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എഫ് ഓഫ് പോയിന്റ് ഫൈവ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഓൾ റേസ് ടു ഫോർ. ഫൈവ് ഇൻറ്റു പോയിന്റ് ഫൈവ് ഓൾ റേസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ സിക്സ് ടു ഫൈവ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടും സീറോ പോയിന്റ് ത്രീ വൺ ടു ഫൈവ്. ഇനി എക്സ് ത്രീ ഈക്വൽ ടു പോയിന്റ് സെവൻ ഫൈവ്, ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ത്രീ ഈക്വൽ ടു എഫ് ഓഫ് പോയിന്റ് സെവൻ ഫൈവ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് ഓൾ റേസ് ടു ഫോർ.
ഫൈവ് ഇൻറ്റു 7.5 പറഞ്ഞാൽ 0.3164 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 1.5820. ഇനി എക്സ് ഫോർ ഈക്വൽ ടു 1 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഫോർ ഈക്വൽ ടു എഫ് ഓഫ് 1 എന്താ 5 × 1⁴ എന്ന് പറഞ്ഞാൽ 5 എന്നെ കിട്ടി. ഇനി എന്താ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഇൻറ്റഗ്രൽ 0 to 1 5x⁴ dx ഈക്വൽ ടു എച്ച് എത്രയാണ് നമുക്കറിയാം 0.25/3. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 × 0.01953 പ്ലസ് 2 × 0.3125 പ്ലസ് 4 × 1.5820 പ്ലസ് 5. ഇനി 0.25 3 ഡിവിഷൻ നടക്കുമ്പോൾ 0.0833. ഇനി 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.07812 പ്ലസ് 0.625 പ്ലസ് 6.328 പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ 0.0833 × 12.0311 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.0026. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിംസൺ റൂൾ ഉപയോഗിച്ചിട്ടുള്ള ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, യു സിംസൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 എസ്റ്റിമേറ്റ് ഇൻറ്റഗ്രൽ 1 to 2 x (dx). ആദ്യം തന്ന ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ എഴുതാം 1 to 2 x (dx). ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇനി എൻ തന്നിട്ടുണ്ട് 4. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, b - a/n. ബി എത്ര ഇവിടെ 2, എ എത്ര 1, എൻ 4. അപ്പോൾ എന്തായി 1/4. 1/4 എന്നാൽ 0.25. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് എക്സ് നോട്ട്, എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എ ആണ്, എ എത്ര ഇവിടെ 1 ആണ്. ഇനി എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എത്ര, 1 + h എന്ന് പറഞ്ഞാൽ 0.5. ആഡ് ചെയ്യുമ്പോൾ 1.25. ഇനി എക്സ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, x1 + h. എക്സ് 1 എന്ന് പറഞ്ഞാൽ 1.25 + 0.25 എത്ര വരും, 1.5. ഇനി x3 = x2 + h. എക്സ് 2 എന്ന് പറഞ്ഞാൽ 1.5 + 0.25 എത്ര, 1.75. ഇനി എക്സ് 4 എന്ന് പറഞ്ഞാൽ x3 + h എത്ര, എക്സ് 3 1.7 + 0.25 എത്ര, 2 കിട്ടി. 2 എന്ന് പറഞ്ഞാൽ ഇവിടെ b ആണ്. അപ്പോൾ എക്സ് നോട്ട് എക്സ് 3 എക്സ് 5 അല്ല എക്സ് 4 വരെ പോയാൽ മതി. അപ്പോൾ എന്താണ് സിംസൺ റൂൾ ഇക്വേഷൻ, ഇൻറ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു h/3. അപ്പോൾ ഇവിടെ എക്സ് 4 അതോ എഫ് ഓഫ് എക്സ് 4 പോലെ മതി. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 4 × f(x1) + 2 × f(x2) + 4 × f(x3) + f(x4). ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 1 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 = 1. ഇനി എക്സ് 1 എന്ന് പറഞ്ഞാൽ 1.25 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 1 = എഫ് ഓഫ് 1.25 എന്ന 1.25. ഇനി എക്സ് 2 എന്ന് പറഞ്ഞാൽ 1.5 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1.5 = 1.5. എക്സ് 3 = 1.75 ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 3 = എഫ് ഓഫ് 1.75 എന്ന് പറഞ്ഞാൽ 1.75, കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ടാണ്. എക്സ് 4 = എന്താണ്, 2 ആണെങ്കിൽ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 4 = എന്താവും, എഫ് ഓഫ് 2 = 2y. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 1 to 2 x (dx) = എച്ച് എന്ന് പറഞ്ഞാൽ 0.25/3 വൈ അല്ല എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 1 4 × 1.25 +
2 × 1.5 + 4 × 1.7 + 2 മൾട്ടിപ്ലൈ, ഇവിടെ ഡിവിഷൻ നടത്തുമ്പോൾ 0.0833 1 + 5 + 3 + 7 + 2 വരും. 0.0833 ആഡ് ചെയ്യുമ്പോൾ 18 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.4999 വരും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. എറർ എസ്റ്റിമേറ്റ് ഫോർ സിംപ്സൺ റൂൾ ഡെഫിനിഷൻ നോക്കാം. F raised to 4 is continuous and M is any upper bound for the value of modulus F raised to 4 on closed interval A, B. Error എന്ന് പറയുന്നത് less than B minus A by 180 into H raised to 4 into M. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഇൻ്റഗ്രേഷനും നമ്മൾ സിംപ്സൺ റൂൾ ഉപയോഗിച്ചുള്ള ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡിഫറൻസിനെ നമ്മൾ പറഞ്ഞ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എറർ എസ്റ്റിമേറ്റ് ഫോർ സിംപ്സൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 ടു എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ 0 to 1 5 x raised to 4 dx. അപ്പോൾ തന്ന ഫംഗ്ഷൻ അത് എടുത്ത് ചെയ്താൽ അല്ലാണ് ഇൻ്റഗ്രൽ 0 to 1 5 x raised to 4 dx. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 x raised to 4 ആണ്. ഇനി ആദ്യം നമുക്ക് തന്നിക്കണേ എൻ 4 തന്നിക്കണേ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി മൈനസ് എ ബൈ എൻ. ബി എത്രയാണ്? 1, എ 0, എൻ 4. അപ്പം എന്താവും? 1/4. 1/4 0.25. ഇനി എഫ് ഓഫ് എക്സ് തന്നിക്കണേ 5 × x raised to 4. നമുക്കറിയാം എം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർത്ത് ഡെറിവേറ്റീവ് വരുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുക, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി? 20x³ ആയി. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ 60x² ആയി. തേർഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും? 120x ആവും. ഫോർത്ത് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 120 ആവും. ഓക്കെ, ഇക്വേഷൻ അറിയാലോ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടി എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടി എൻ മൈനസ് 1 ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി എം എന്ന് പറഞ്ഞാൽ എന്താണ്? എനി അപ്പർ ബൗണ്ട്. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് എക്സിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താവും? 120 കിട്ടും. ഇനി എന്താ, എ കിട്ടി, ബി കിട്ടി, എന്തായി? എന്നും കിട്ടി അല്ല, എച്ചും അറിയാം, അപ്പോൾ എമ്മും ആയി. എന്തായാലും ഇനി ഇക്വേഷനിലേക്ക് കൊടുക്കുക. എറർ എന്ത് വരും? ES less than or equal to indication B minus A by 180 into H raised to 4 into M. ഇനി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, എ എന്നാണ് 0 ആണ്, ബൈ എന്താ 180 ഇൻറ്റു. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ 0.25 ഓൾ റേസ് ടു 4 × 120. ഇനി ലെസ് താൻ ഓർ ഇക്വൽ 1/180 ഇൻറ്റു ഇത് ഫോർ എന്താ 0.003906 ഇൻറ്റു 120. ഇനി സിംപ്ലിഫൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0.46875 ഓൾ ഡിവൈഡഡ് ബൈ 180. അപ്പോൾ ഡിവിഷൻ ചെയ്താൽ 0.002604. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എറർ എസ്റ്റിമേറ്റ് ഫോർ സിംപ്സൺ റൂൾ വിത്ത് എൻ ഈക്വൽ ടു 4 എസ്റ്റിമേറ്റ് ഇൻ്റഗ്രൽ 1 to 2 x dx. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ വാല്യൂ അറിയാം, 1 to 2 x dx ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്, ഇനി എൻ്റെ വാല്യൂ 1, ബീൻ്റെ വാല്യൂ 2, ഇനി എന് 4. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ബൈ എൻ ആണ്. അപ്പോൾ ബി ഇവിടെ 2, എൻ്റെ വാല്യൂ 1/4, എന്തായി? അഗെയിൻ 1/4 ആയി. ഇനി എന്ത് ചെയ്യുക? എമ്മിൻ്റെ വാല്യൂ കണ്ടെത്തണം. എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ഇനി ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്തായി? 1 ആയി. ഇനി സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് 1 ഡെറിവേറ്റ് 0 ആണ്. തേർഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയി. ഫോർത്ത് ഡെറിവേറ്റ് ചെയ്യുമ്പോഴും എന്തായി? ഇത് 0 ആയി. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ എറർ എന്താവും? ES less than or equal to B minus A by 180 × h raised to 4 m. ഇനി വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ബി എത്രയാണ്? 2 മൈനസ്
1/180 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 1/4 ഓൾ റേസ് ടു 4. എമ്മിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് പിന്നെ ഈ വാല്യൂ മൊത്തം എന്തായി? 0 ആയി. ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.